ഹായ് ഗ്രീൻ ലീഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് എങ്ങനെയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നിറയെ പൂക്കളാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഓർക്കിഡിലുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോരോ അസുഖങ്ങളാണ് ഗ്രൗണ്ട് ഓർക്കിഡിന് അധികമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഏത് പോട്ടി മിക്സ് ആണ് ഇത് ഇങ്ങനെ ഈ അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലത് എന്നൊക്കെ നമ്മളിങ്ങനെ കുറേ നോക്കിയിട്ടുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, ഉണ്ടായിരുന്നില്ല ഗ്രൗണ്ട് ഓർക്കിഡിന്. പക്ഷേ ഇപ്പം ഇങ്ങനെ ഓരോരോ ചീച്ചിൽ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ പ്ലാന്റ്സിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൽ നോക്ക് എത്ര പൂക്കളാണെന്ന്. ഇതിലാകെ ഒരു അഞ്ചാറ് മുരടേ ഉള്ളൂ, അതായത് അഞ്ചാറ് മുരട് പ്ലാന്റ്സേ ഉള്ളൂ. പക്ഷേ ഇതിൽ പൂക്കൾ നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 12 എണ്ണമുണ്ട്. പുതിയത് ചെറുതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാ നല്ല ഭംഗിയില്ലേ കാണാൻ. പോട്ടി മിക്സ് രണ്ട് തരത്തിലെടുക്കാറുണ്ട് ചെയ്യാറുണ്ട്. അതായത് മഴ കൊണ്ട് നിൽക്കുന്ന പ്ലാന്റ്സിന് വേറൊരു പോട്ടി മിക്സും, മഴ കൊള്ളാതെ വെക്കുന്ന പ്ലാന്റ്സിന് വേറൊരു പോട്ടി മിക്സും. അങ്ങനെ രണ്ട് തരത്തിലാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഞങ്ങൾ മതിലിലൂടെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പ്ലാന്റിനും ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടാണ് ഈ പ്ലാന്റ്സൊക്കെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് മണലാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു ചട്ടി മണലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടി മണലെടുക്കുമ്പോൾ ഇതിൻ്റെ തന്നെ രണ്ടരട്ടി മണ്ണുമാണ് എടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലുള്ള രണ്ട് ചട്ടി മണ്ണ്. ഈ മണ്ണെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒട്ടുന്ന തരത്തിലുള്ള മണ്ണെടുക്കാതിരിക്കുക. എപ്പോഴും ഇങ്ങനെ കുറച്ച് ഒരു കല്ല് ചരലൊക്കെ കൂടിയിട്ടുള്ള അങ്ങനത്തെ മണ്ണെടുക്കുക. ഒട്ടുന്ന മണ്ണായിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ചീച്ചിട്ട് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ രണ്ട് ചട്ടി മണ്ണും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വളപ്പൊടിയാണ്, കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. ഒരു അരച്ചട്ടിയാണ് ഇപ്പോൾ ഞാനിതിക്ക് വളപ്പൊടി എടുത്തിട്ട്. അത് റൂട്ടഡ് പ്ലാന്റിന് മാത്രമാണ് വളപ്പൊടി ചേർക്കാറുള്ളൂ, അല്ലാതെ നമ്മൾ ഒരു തൈ പിടിപ്പിക്കുകയാണെങ്കിൽ അതിന് മാത്രമായിട്ടും വളപ്പൊടി എടുക്കാറില്ല. മിക്കവാറും മണ്ണിൽ മാത്രം നട്ട് പിടിപ്പിക്കാറാണ് ചെയ്യുക, മണ്ണും മണലും മാത്രം ഉപയോഗിച്ചിട്ട്. ഇനി നമ്മൾ ഈ പോട്ടി മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും മണൽ അതുപോലെ തന്നെ വളപ്പൊടി എത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് വിധത്തിലാണ് പോട്ടി മിക്സ് തയ്യാറാക്കുകയാണ്. അതായത് ഇപ്പോൾ മഴ കൊണ്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളതിന് നമുക്ക് ചകിരിയുടെ പീസ് വേണമെങ്കിൽ താഴെ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാതെയും അതല്ലാതെ ചകിരിയുടെ പീസ് തീരെ ഉപയോഗിക്കാതെ അങ്ങനെയും പോട്ടി മിക്സ് തയ്യാറാക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിച്ചട്ടിയാണ്. ചെടിച്ചട്ടിക്ക് നന്നായിട്ട് ഹോള് വേണം. ഹോളുണ്ടായാൽ തന്നെ പെട്ടെന്ന് അതിൽ വെള്ളം കെട്ടി നിൽക്കാതെ, വേഗം വെള്ളം താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ചീച്ചിലിനൊക്കെ ഒരു പരിഹാരമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചകിരിയുടെ പീസ് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് ഞാൻ ഷീറ്റിൻ്റെ ചുവട്ടിൽ അങ്ങനെ വയ്ക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിയിൽ നമ്മൾ ഈ പോട്ടി മിക്സ് ഇടണം, അല്ലെങ്കിൽ ഈ പിന്നെ ചകിരിയുടെ പീസിലൊക്കെ ചെറിയ ജീവികൾ ഉറുമ്പ് പോലുള്ളവയൊക്കെ വന്ന് കൂടുകൂട്ടി അതും പ്ലാന്റ്സ് നശിക്കാനായിട്ട് കാരണമാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ റൂട്ടഡ് പ്ലാന്റ് ആണ്, അതായത് ഞാൻ ചെറിയ കവറിൽ തൈകൾ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. ഞാൻ കവറിൽ തൈ പിടിപ്പിച്ചപ്പോൾ വെറും മണ്ണ് മാത്രം നിറച്ചിട്ട് അതിൽ മാത്രമായിട്ടാണ് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അല്ലാതെ പിന്നെ അതിൽ നമ്മൾ വളപ്പൊടിയൊക്കെ അധികം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം പ്ലാന്റ്സിന് ചീച്ചിൽ വരാൻ സാധ്യത ഉണ്ടാവും.
അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെടിച്ചട്ടി എടുക്കുമ്പോൾ ഒരുപാട് വലിയ ചട്ടി എടുക്കാതിരിക്കുക, താഴേക്ക് ഒരുപാട് നീളം കൂടിയിട്ടുള്ള ചട്ടി എടുക്കാതിരിക്കുക. ഒരേ ഷേപ്പിൽ നിൽക്കുന്ന ചട്ടിയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതിൻ്റെ റൂട്ട്സ് വളരെ എപ്പോഴും സൈഡിൽ കൂടി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചട്ടി നോക്കി നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, കണ്ടോ, ഇതിൻ്റെ ചുറ്റിനുമാണ് റൂട്ട്സ് ഉള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മണ്ണ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ പോട്സ് നമ്മൾ എടുക്കാതിരിക്കുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ കവറിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇനി ഇതിലുള്ള കുറച്ച് മണ്ണ് നമുക്ക് കളയണം. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോരും. മണ്ണ് മാത്രമായതുകൊണ്ട് അതിന് റൂട്ടിൽ വളരാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. മണലുണ്ടായിട്ടുണ്ടെങ്കിൽ വേരോട്ടം നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമുക്ക് പ്ലാന്റ്സ് എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. കൂടുതൽ വെള്ളം അതിൽ കെട്ടി നിൽക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാന്റ്സിൻ്റെ ബൾബ് ഭാഗം കുറച്ചെങ്കിലും മണ്ണിൻ്റെ മുകളിലായിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ ഇതിൽ ഫ്ലവറിങ് വരാനായിട്ട് താമസം ഉണ്ടാവും. താമസം ഉണ്ടാവും എന്നല്ല, ചിലപ്പോൾ ഫ്ലവറിങ്ങേ വരില്ല. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇതുവരെ ആരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. പിന്നെ അപ്പോൾ ഈ ഫ്ലവറിങ് ഉണ്ടാവാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ബൾബ് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഗാർഡനിൽ അധികം വെച്ചിട്ടുള്ള പ്ലാന്റ്സ്, ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ്സൊക്കെ എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ്. അല്ലാതെ റയറായിട്ടുള്ള കളറുകളൊന്നുമല്ല, യെല്ലോ മാത്രമാണ് പിന്നെയും കുറച്ച് റയറായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ എല്ലാ ചട്ടിയിലും കുറച്ച് അധികം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മളെ ഗാർഡൻ ഭംഗിയാക്കുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് കളറാണ് ഇപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളത്. ഒരുപാട് കളേഴ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്, അതൊക്കെ പിടിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ അല്ലാത്തതും ഉണ്ട്. ഇവിടെ എപ്പോഴും ഞങ്ങളെ ഗാർഡന് ഭംഗി കൊടുക്കുന്നത് വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ഈ പിങ്ക് കളറ്, യെല്ലോ, ഇതാണ് ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി തന്നെ വേണം എന്നുള്ള അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ കാണുന്നതൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ അതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അങ്ങനെ ഈ ഷോയിൽ വെച്ചിട്ടുള്ളത് ഈ മൂന്ന് കളേഴ്സാണ്. ഇത് തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നന്നാക്കി ഉള്ള ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഗാർഡൻ മനോഹരമായിരിക്കും. ഒരുപാട് പേര് എന്നോട് സെയിൽ ഉണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യെല്ലോ ഒക്കെ കുറഞ്ഞു, ഒരുപാട് പേർക്ക് കൊടുത്തിട്ട് അങ്ങനെ കുറഞ്ഞതാണ്. ഞാനങ്ങനെ പുറത്തുനിന്ന് പ്ലാന്റ്സ് ഇറക്കിയിട്ടായിരിക്കും സെയിൽ ചെയ്യാറില്ല. നമ്മൾ വളർത്തി ഉണ്ടാക്കുന്നത് മാത്രമേ സെയിൽ ചെയ്യാറുള്ളൂ. അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. പുറത്തുനിന്ന് നമ്മൾ എടുത്തിട്ട് അത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം പിന്നെ ആയുസുണ്ട് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് എന്താണ് നല്ല വിശ്വസിച്ച് കൊടുക്കാനായിട്ട് പറ്റും. നല്ല പ്ലാന്റ്സാണ് ഇതുവരെ കൊടുത്തത്, നല്ല കമൻസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിൽ കോണ്ടാക്ട് ചെയ്യുക. ഉണ്ടെങ്കിൽ ഞാൻ തരാം. പിന്നെ അതുപോലെ അഗ്ലോണിമ കൊടുക്കാറുണ്ട്, പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്, പിന്നെ എപ്പീസിയ, അതൊക്കെ കുറച്ചേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഉള്ളത് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അല്ലാതെ വലുതായിട്ടുള്ള സെയിലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത വീഡിയോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇതിന് വരുന്ന ചീച്ചിലിന് ഒരു കീടനാശിനി ഉണ്ട്, അപ്പോൾ അതെങ്ങനെയാണ് ഇതിന് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡിന് മാത്രമല്ല കേട്ടോ, വേറെ ഏത് ചെടിക്ക് ഈ ചീച്ചിലുണ്ടെങ്കിൽ അതൊക്കെ പോവാൻ ഈ ഒരു കീടനാശിനി നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.